അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈൽസിനെ എങ്ങനെ അപ്പോക്സിഡ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മിക്സിങ്ങും അത് എങ്ങനെയാണ് പിന്നെ ജോയിൻ്റിൽ അപ്പോക്സി കൊടുക്കലോ എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഇതുപോലത്തെ ബക്കറ്റിലേക്ക് അപ്പോക്സി വരിക. ഇത് മിക്സ് ചെയ്യാനുള്ള പാർട്ട് സി പൗഡർ. ഈ മൂന്ന് സാധനങ്ങളും കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുക. മറ്റേത് സ്ക്രബ് അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്യാനുള്ള സ്ക്രബ്. രണ്ട് ഗ്ലൗസും ഉണ്ട്. ഈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യണമെങ്കിൽ. കെമിക്കൽസാണ് നമുക്കെങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കുക. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. നമുക്കെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം പാർട്ട് ചെയ്യാൻ എടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത് പാർട്ട് ബി എടുക്കുക. ഏകദേശം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം, ആദ്യം ഒഴിച്ചതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് പാർട്ട് ചെയ്യാനും ബിയും നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ കറുപ്പ് ബ്ലാക്ക് പൗഡർ ഈ മിക്സ് ചെയ്തേക്ക് പ്രാവശ്യമായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. മിക്സ് ചെയ്യണം. പാർട്ട് സി നമ്മൾ പൗഡർ ബ്ലാക്ക് പൗഡർ ഈ മിക്സ് ചെയ്തിൽ കുറേ സെറ്റ് നല്ലോ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. നല്ലോ മിക്സാവും. ഏകദേശം ഒരു ലൂസ് അല്ലാത്ത പോലത്തെ ഒരു ടൈറ്റ് ഏകദേശം ടൈറ്റ് രൂപത്തിൽ കിട്ടുന്നു. ഓവർ ടൈറ്റാകാനും പറ്റില്ല. ഓവർ ടൈറ്റ് ആയാൽ പെട്ടെന്ന് സെറ്റാവും, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുപോലെ നമ്മൾ അപ്പോക്സി ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ മാറും ടൈലിൻ്റെ ഫ്ലോറായാലും ബാത്റൂമിൻ്റെ ജോയിൻ്റൊക്കെ ആയാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ഗ്യാപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഗ്യാപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അപ്പോക്സി ഭയങ്കര പിന്നെ കൂടുതൽ സാധനം ചിലവാകും. അപ്പോൾ അത് റേറ്റ് കൂടുതലുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് കണ്ടമാ കൂടുതൽ സാധനം വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ഗ്രൗട്ട് എടുത്ത് ഇതുപോലെ ജോയിൻ്റ് തേച്ചിട്ട് ആദ്യം ജോയിൻ്റ് കൂടുതൽ ഫില്ലാക്കും. ഗ്രൗട്ട് കൊണ്ട് ഫില്ല് ചെയ്യാം ഇതുപോലെ. ഇതുപോലെ ഗ്രൗട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാധനങ്ങളുണ്ട്. കുറഞ്ഞ സാധനം കൊണ്ട് കുറഞ്ഞ ചിലവിൽ അപ്പോക്സി ചെയ്യാൻ കഴിയും സാധിക്കും. ഇപ്പം നമുക്ക് ഏകദേശം ടൈറ്റ് ആയില്ല, ഈ ടൈറ്റ് മതിയില്ല. ആ ഇപ്പോൾ ഏകദേശം ഓവർ ടൈറ്റും പാടില്ല, ഓവർ ലൂസും പാടില്ല. മീഡിയം സൈസിൽ പൗഡർ ഏകദേശം മൈനും കണക്കാക്കിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ മാവ് ഇത് റെഡി ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഇങ്ങനെ ജോയിൻ്റിൽ ഫില്ല് ചെയ്യാം അപ്പോക്സി.
എല്ലാം ഫില്ലാവണം. കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ കഴുകി തുടച്ചിരുന്നു. സ്ക്രബ് ഉപയോഗിച്ച് തുണി ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചെടുക്കുക. ആ ഭാഗമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുക. കഴിഞ്ഞൊന്ന് കാണിച്ചിട്ടാണ് ഈ റൂമൊക്കെ നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞതാണ്.